നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2025 സീസൺ വരാൻ പോവുകയാണ്. ഇതിന് മുന്നോടിയായുള്ള വലിയ അഴിച്ചു പണികളിലേക്ക് ടീമുകൾ കടക്കുകയാണ്. മികാലേലം വരാനിരിക്കെ ടീമിൽ മാറ്റം വരുത്താൻ എല്ലാവരും തയ്യാറെടുക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലാ ടീമുകളും തങ്ങൾക്ക് പറ്റിയ പിഴവുകൾ, അവസാന സീസണിൽ പറ്റിയ പിഴവുകളെല്ലാം തിരുത്തി പുതിയ ടീമായി വന്ന തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുക എന്ന രീതിയിലേക്ക് പോവുകയാണ്. അതിനായുള്ള മാറ്റങ്ങളും ചർച്ചകളുമൊക്കെയാണ് ഇപ്പോൾ പല ഫ്രാഞ്ചൈസികൾക്കുള്ളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെയൊക്കെ ടീമിൽ നിലനിർത്തണമെന്നും ആരെയൊക്കെ പുറത്താക്കണമെന്നും അവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി മെഗാതാരെല്ലാം വരാനിരിക്കുമ്പോൾ എല്ലാം നമുക്കറിയാൻ സാധിക്കുന്നതുമാണ്. ഇത്തവണ വലിയ പൊളിച്ചെടുത്ത് നടത്താൻ പോകുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മുംബൈ ഇന്ത്യൻസ് ടീമാണ്. 5 തവണ കിരീടം നേടിയ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ തവണ ഒന്നും കാണാതെ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്തെത്തി നാണം കെട്ട് മടങ്ങിയിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന് തൊട്ടതെല്ലാം പിഴച്ച ഒരു വർഷം കൂടിയായിരുന്നു 2023 ആ വർഷത്തെ IPL. മുംബൈ ഇന്ത്യൻസ് അവസാന സീസണിൽ വലിയ തിരിച്ചടി നേരിട്ട ടീം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഹർദിക് പാണ്ഡ്യയെ നായകനാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പിന്നീട് IPL തീരുന്നതുവരെ ഉണ്ടായിരുന്നു. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പ് നേടാതെ നാണം കെട്ടാണ് അവർ മടങ്ങിയത്. പുതിയ സീസണിന് മുൻപ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുംബൈക്ക് സാധിക്കേണ്ടതായുണ്ട്. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും മുംബൈ വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അടുത്ത സീസണിൽ മുംബൈയുടെ ടീം എങ്ങനെയാകും, അതിൻ്റെ ഘടനയെ പ്രകാരമാക്കും, അതിനെക്കുറിച്ച് പരിശോധിക്കാം. ഓപ്പണിങ്ങിലേക്ക് പൃഥ്വി ഷായെ കൊണ്ടുവരാൻ മുംബൈ കൂടുതൽ ശ്രമിച്ചേക്കുമെന്നാണ് അറിയുന്നത്. മുംബൈ താരമായ പൃഥ്വി നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമാണ്. അടുത്ത സീസണിൽ ഡൽഹി പൃഥ്വിയെ നിലനിർത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈ താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിയേക്കും. രോഹിത് ശർമ്മ മുംബൈ വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഡൽഹി ക്യാപിറ്റൽസ്, ലക്നൗ സൂപ്പർ ജയൻസ് എന്നീ ടീമുകളിൽ ഒന്നിലേക്ക് രോഹിത് പോകാൻ തന്നെയായിരിക്കും സാധ്യത. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഇഷാൻ കിഷൻ തുടരുന്നതായിരിക്കും. നായകൻ ഹർദിക് പാണ്ഡ്യയുടെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ഇഷാൻ. ഈ ബന്ധം ഇഷാൻ കിഷനെ മുംബൈയിൽ നിലനിർത്താൻ സഹായിച്ചേക്കുന്ന ഒരു ഘടകമാണ്. 3rd നമ്പറിൽ സൂര്യകുമാർ യാദവ ഇനി ഉണ്ടാകില്ല എന്നതും ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കാം. സൂര്യകുമാർ യാദവ് KKR നായകനായി പോകാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ 3rd നമ്പറിൽ മുംബൈക്ക് തിലക് വർമ്മയെ വളർത്തിക്കൊണ്ടുവരാനായിരിക്കും സാധ്യത. ഇനി മുംബൈയുടെ മധ്യനിര എങ്ങനെയാകും എന്ന് വിശദമായി നോക്കാം. 4th നമ്പറിലേക്ക് മുംബൈ പരിഗണിക്കാൻ സാധ്യത രജിൻ രവീന്ദ്രയെയാണ്. CSK ഒഴിവാക്കിയാൽ രജിൻ രവീന്ദ്രയെ സ്വന്തമാക്കാൻ മുംബൈ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. ഓൾറൗണ്ടർ എന്ന നിലയിൽ ഉപയോഗപ്പെടുത്താനാകുന്ന താരമാണ് അദ്ദേഹം. കടന്നാക്രമിച്ചു കളിക്കാൻ കഴിവുള്ള കളിക്കാരനാണ് കിവീസ് താരമായ രജിൻ. മധ്യനിരയിലേക്ക് മുംബൈ മിച്ചൽ മാർഷിനെയും നോട്ടമെടുത്തുണ്ട്. ഓസീസ് ഓൾറൗണ്ടറായ മാർഷ് നിലവിൽ ഡൽഹി താരമാണ്. നിലനിർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ മാർഷ് ലേലത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വന്നാൽ മധ്യനിരയിൽ 5th നമ്പറിൽ മാർഷിനെ കളിപ്പിക്കാനായിരിക്കും സാധ്യത. ഇനി 6th നമ്പറിൽ ഹർദിക് പാണ്ഡ്യ തന്നെ കളിച്ചേക്കും. നായകൻ എന്ന നിലയിലും ഫിനിഷർ എന്ന നിലയിലും ഇതിനോടകം പ്രതിഭ തെളിയിക്കാൻ ഹർദിക്കിന് സാധിച്ചിട്ടുണ്ട്. അടുത്ത സീസണിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഹർദിക്കിനെ സംബന്ധിച്ച അഭിമാന പ്രശ്നം കൂടിയാണ്. റാഷിദ് ഖാനെയും അതുപോലെ തന്നെ മുംബൈ വല്ലാണ്ട് നോട്ടമിടുന്നുണ്ട്. സൂപ്പർ സ്പിൻ ഓൾറൗണ്ടറായ റാഷിദ് ഖാൻ ടീമിലെത്തിയാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പകുതി പരിഹാരമാകുമെന്നാണ് മുംബൈ കണക്ക് കൂട്ടുന്നത്. നേരത്തെ തന്നെ റാഷിദ് ഖാനെ സ്വന്തമാക്കാൻ മുംബൈ വല്ലാത്ത രീതിയിൽ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് പല കാരണങ്ങളാൽ നടന്നിരുന്നില്ല. ഇപ്പോൾ ഹർദിക്കിൻ്റെ ഗുജറാത്തുമായുള്ള ബന്ധം മുതലാക്കി റാഷിദിനെ കൊണ്ടുവരാൻ മുംബൈ ശ്രമിക്കുന്നുണ്ട്. ഇത് നടന്നാൽ മുംബൈക്ക് വലിയ നേട്ടമായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗുജറാത്തിൽ നിന്ന് രാഹുൽ തവാത്തിയെയും ഒപ്പം കൂട്ടാൻ മുംബൈ ശ്രമിക്കുന്നുണ്ട്. വെടിക്കെട്ട് ഫിനിഷർ കൂടിയായ തവാത്തിയെ മുംബൈക്ക് 8th നമ്പറിൽ കളിപ്പിക്കാൻ അവസരമുണ്ട്. ഈ 2 സ്പിന്നർമാരും മുംബൈക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ കഴിവുള്ളവരാണ്. സ്വാഭാവികമായിട്ടും വാലറ്റത്ത് മുംബൈയെ താങ്ങാൻ പോകുന്നത് അവരുടെ പേസ് നിര തന്നെയാണ്. അതിൽ ബുംറ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ നാനാഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇന്ത്യയെ T20 ലോകകപ്പ് നേടിക്കൊടുക്കാനടക്കം സഹായിച്ച ജസ്പ്രീത് ബുംറയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനാണ് മുംബൈ പദ്ധതിയിടുന്നത്. മുംബൈ വിടാൻ ബുംറ തയ്യാറായേക്കില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ബുംറയ്ക്കൊപ്പം പേസർമാരായി ടി നടരാജനെയും മോഹ്സിൻ ഖാനെയും കൊണ്ടുവരാൻ മുംബൈ ശ്രമിക്കുന്നുണ്ട്. നടരാജൻ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ താരമാണ്. തുടർച്ചയായി യോർക്കർ എറിയാൻ ശേഷിയുള്ള നടരാജനെ ഒപ്പം കൂട്ടിയാൽ മുംബൈക്ക് അത് വലിയ ഗുണം തന്നെ ചെയ്തേക്കും. മോഹ്സിൻ ഖാൻ നിലവിൽ ലക്നൗ സൂപ്പർ ജയൻസിനൊപ്പമാണ്. ഇടം കയ്യൻ പേസറെ മുംബൈ നല്ല രീതിയിൽ നോട്ടമിടുന്നുണ്ട്. ലക്നൗ ഒഴിവാക്കിയാൽ മുംബൈക്ക് വലിയ വെല്ലുവിളികളില്ലാതെ മോഹ്സിനെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്.